President Srijit, Auto Tolali Union President BMS, Shivan, Secretary, Auto Tolali Union CTU, Inure, Eve Dileke, Yangal, Snehatode, Swagan Chino, Shinikino, Urikabudi, Eve Dileke, Yangal Mukha, the relation if you had a Swagan Chiviano, Anita, President, Chemmanur Gram of Jait, Chandra Hassan, Patalayani, Block Panchayat President, MC Mamudugoya, Abiyam Pain and Palliative Chandra Secretary, Gopan, BJP, Panchayat Secretary, Yangadan Master, CPM, Local Committee, Mustafa, IUML Pukod, Satyanathan Madancheri, Congress. Mandal Secretary, Shanda Kalamulakandi, Member Chemmanur Gram of Chayat, Dawood Abiyam Pain and Palliative Coordinator, Farooq, Kerala Vyapari Vyavsayi Ekopanasam of the Chilla Secretary, Mohanan, Kerala Vyapari Vyavsayi Ekopanasam of the Niyojakamandalam Secretary, Damodaran Nair, Kerala Vyapari Vyavsayi Ekopanasam of the Unity President, Srijit, Auto Tholali Union President, BMS, Shivan, Secretary, Auto Tholali Union CDU, Elivere, Evedilegi, Yangal Snehitode, Swadan Chino, Shinikino. Yetundalgu, Jeevan Dichikana Sandeshavai, Kasaragod Government College in Maramicha, Yetundana Sandeshaya, Yatrayanapol, E. Pukad Junction, Etichanirikinada, Kamukaria, Athiavisha Sandar Bangalil, Rectum Libikada Varimbo, Nirivadi, Jeevanagal, Nashtapurana, Savijirakal, Matramella, Etugurda, road accident in Nadakai Kerala. അത്യാവശ്യ സമയങ്ങളിൽ രക്തം ലഭിക്കാതെ നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ വായിച്ച് അറിയുന്നതാണ് ഇനി ഒരിക്കലും രക്തം ലഭിക്കാതെ ഒരു ജീവനും നഷ്ടപ്പെടാൻ പാടില്ല എന്ന മുദ്രാവാക്യത്തോടുകൂടി ബോബി ചെമ്മണൂർ ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാരഥിയായ ബോബി ചെമ്മണൂർ നയിക്കുന്ന ഈ രക്തദാന സന്ദേശയാത്രയ്ക്ക് ഈ മാരത്തോണിന് ഊഷ്മളമായ സ്വീകരണം നൽകിയ പൂക്കാട് നിവാസികളെ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ബോബി ചെമ്മണൂർ ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സമൂഹത്തിന്റെ വിവിധ തലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നു നിങ്ങൾക്കും ബോബി ചെമ്മണൂർ ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കും നിങ്ങളുടെ കൺമുമ്പിൽ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വഴിയോരങ്ങളിലെല്ലാം തന്നെ ആരുമില്ലാതെ ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ തലച്ചാക്കാൻ ഒരിടമില്ലാതെ ആരെയെങ്കിലും നിങ്ങളുടെ കൺമുമ്പിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അവരെ ബോബി ചെമ്മണൂരിന്റെ പൂർ ഹോമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്കും ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കും ഇന്നത്തെ ഈ രക്തദാന സന്ദേശ യാത്രയ്ക്ക് ആശംസകൾ അർപ്പിക്കുവാൻ വേണ്ടി നിരവധി മഹത് വ്യക്തികളാണ് ഈ വേദിയെ അലങ്കരിക്കുന്നത് എല്ലാവരെയും സ്നേഹത്തോടുകൂടി ഈ രക്തദാന സന്ദേശയാത്രയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു യു കെ രാഘവൻ പൂക്കാട് കലാലയം അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇപ്പോൾ രക്തദാന സന്ദേശയാത്രയ്ക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വേദിയിലെ മഹത് വ്യക്തികൾ സംസാരിക്കാം പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകനായ ബഹുമാനപ്പെട്ട ശ്രീ ബോബി ചെമ്മണൂർ മറ്റ് ടീമിലുൾപ്പെട്ട ടീം അംഗങ്ങളെ നന്ദികാരൻ വളരെ കൂടുതലായിട്ട് വിശദീകരിക്കാനില്ല വളരെ പുണ്യമായ മഹത്തായ ഒരു സന്ദേശവുമായി ശ്രീ ബോബി ചെമ്മണൂർ ലോകജനതയോട് ആവശ്യപ്പെടുകയാണ് ലോകത്ത് രക്തമില്ല രക്തം കിട്ടാതെ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവരുത് ആ സന്ദേശയാത്രയാണ് ഇപ്പോൾ നടന്നിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയ എല്ലാ സുഹൃത്തുക്കളെയും ഈ സ്വീകരിച്ചടുക്കൊരുക്കിയ അഭയത്തിൻ്റെ പേരിൽ സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് എൻ്റെ ആദ്യ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുന്നു ബോബി ചെമ്മണൂർ അവർ എൻ്റെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന
എന്നർത്ഥം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന മാരത്തോൺ പ്രയാണം നമ്മുടെ തേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പൂക്കാട് ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിനും അതോടൊപ്പം അവരുടെ സഹപ്രവർത്തകർക്കും തേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഭയം സ്കൂളിന് ഒരു ചെറിയൊരു കാരുണ്യ പ്രവർത്തനം ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുള്ള നിവേദനം ഉടനെ സമർപ്പിച്ചിരിക്കുകയാണ്. അതിനൊക്കെ അഭയത്തിന് ചെറിയൊരു സഹായം ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കും. രക്തം നൽകുക ജീവൻ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന ഈ സന്ദേശയാത്ര നമ്മുടെ കേരളത്തിലും മറ്റ് ജില്ലകളിലും ലോകത്ത് തന്നെ മാതൃകയായ ഈ പ്രചരണം ഇന്ന് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഒട്ടേറെ ആളുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം തന്നെയാണ്. ഇത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുഴുവൻ ജനങ്ങൾക്കും ഇത് ഉപയോഗപ്പെടുത്തട്ടെ എന്ന സന്ദേശം നൽകി നമ്മുടെ ഈ പൂക്കാട്ടാങ്ങാടിയിലെത്തിയ ബോബി ചെമ്മണ്ണൂരിന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, 12-ാം തീയതി കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന മഹത്തായ സന്ദേശവുമായി ശ്രീ ബോബി ചെമ്മണ്ണൂർ നയിക്കുന്ന മാരത്തോണാണ് പൂക്കാട്ടങ്ങളിൽ എത്തിച്ചേർന്നത്. കച്ചവടക്കാരൻ സാധാരണ കച്ചവടത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ ശ്രീ ബോബി ചെമ്മണ്ണൂരിനെ നമുക്കറിയാം, കേരളത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു സുമനസ്സാണ് ബോബി ചെമ്മണ്ണൂർ. ഒരു മഹത്തായ സന്ദേശവുമായി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം റോഡ് അപകടങ്ങളിൽപ്പെട്ട് നിരവധി ആളുകൾ രക്തമില്ലാതെ കഷ്ടപ്പെടുന്നതും രക്തമില്ലാതെ മരണം പോലും ഭരിക്കേണ്ടി വരുന്നത് നമ്മൾ കാണാറുണ്ട്. പലതരത്തിലുള്ള അസുഖം പിടിപെട്ടും സമയത്തിന് രക്തം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്നാൽ സമ്പൂർണമായ ഒരു ഡയറക്ടറി തയ്യാറാക്കിക്കൊണ്ട് ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെയും രക്തസംബന്ധമായ വിശദാംശം കേരളത്തിലെവിടെയും ഇന്ത്യയിലെവിടെയും ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഒരു മഹത്തായ പ്രവർത്തനത്തിനാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ നേതൃത്വം കൊടുക്കുന്നത്. വളരെ പ്രയാസകരമായ ഈ അതി കഠിനമായ കാലാവസ്ഥയിലും എല്ലാ പ്രയാസങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് മഹത്തായ ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ മാരത്തോണിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തേമഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തെ ആളുകളിലും അതിനാവശ്യമായ നിവേദനങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അഭയം ചേമഞ്ചേരിയുടെ ഒരു നിവേദനം ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. രോഗാതുരായി കിടക്കുന്ന ഒട്ടേറെ ആളുകളുടെ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിനോടൊക്കെ വളരെ അനുഭവപൂർണമായ സമീപനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയൻ IMTSയുടെ ഭാരവാഹിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, മഹത്തായ സന്ദേശവും ഉൾക്കൊണ്ടുകൊണ്ട് രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ചെമ്മണ്ണൂർ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥനായ ശ്രീ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ നമ്മളിവിടെ ഒത്തുകൂടുകയും അദ്ദേഹത്തിന് അഭയത്തിൻ്റെ നേതൃത്വത്തിൽ നൽകുന്ന സ്വീകരണത്തിൽ മുഴുവൻ ആളുകളും ഈ നാട്ടുകാരിലെ നല്ല മുഴുവൻ ആളുകളും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് CPIM ചേമഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും.
രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി ബേബി ചെമ്മന്നൂർ നടത്തുന്ന ഈ മാരത്തോണിന് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെയും എൻ്റെ സ്വന്തം നിലയ്ക്കുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി മുന്നോട്ട് വന്നിട്ടുള്ള ശ്രീ ബോബി ചെമ്മണ്ണൂരിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് ഘടകത്തിൻ്റെ എല്ലാ ആശംസകളും അർപ്പിക്കുന്ന തീവ്രമായ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ പെരുവേലത്ത് സുദീർഘമായൊരു സംഭാഷണത്തിനും മുതിരുന്നില്ല. എല്ലാവർക്കും ഈ ഒരു സംരംഭത്തിന് ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നതും ഭാരത മാതാക്കാണ്. രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി മാരത്തൺ പട്ട സംഘടിപ്പിച്ച ശ്രീ ബോബി ചെമ്മണ്ണൂർ, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായിരുന്ന അഗതികളുടെ അമ്മ മദർ തെരേസയെ പോലെ ലോകം കാണുന്ന ഏറ്റവും വലിയ ഒരു മനുഷ്യസ്നേഹിയായി വളരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി ഇവിടെ എത്തിച്ചേർന്ന ബാബു ചെമ്മണ്ണൂരിനും സഹപ്രവർത്തകർക്കും പൂക്കാട് മർച്ചന്റ് അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും പ്രിയമുള്ളവർ, രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ബഹുമാന്യനായ ബോബി ചെമ്മണ്ണൂർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രയ്ക്ക് അഭയം പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കും. ജനമനസ്സുകളെ ഉണർത്തിക്കൊണ്ടുള്ള മഹത്തായൊരു യാത്രയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൃഗമനുഷ്യനിൽ നിന്ന് മാനവ മാനവരിലേക്കുള്ളയും വിശ്വമാനവരിലേക്കുമുള്ള ഒരു യാത്രയാണ് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കായ വർഷങ്ങളിലൂടെ മനുഷ്യൻ നേടിയ സിദ്ധിവിശേഷങ്ങൾ ലോക ജനതയെ ഒന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ബേബി ചെമ്മണ്ണൂറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ യാത്ര. ഒരു ഉണർത്തുപാട്ടായി, ഒരു ഉയർത്തെഴുന്നേൽപ്പായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പൂക്കാട് കലാലയത്തിലെ സർവ്വവിധ ആശംസകൾ. ബഹുമാന്യനായ ശ്രീ ബോബി ചെമ്മണ്ണൂർ 12-ാം തീയതി കാസർഗോഡ് നിന്ന് ഈ യാത്ര ആരംഭിച്ചതിന് ശേഷം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റ് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പൊതു നന്മ ലക്ഷ്യപ്പിച്ചുകൊണ്ട് ഒരുപാട് അപേക്ഷകളും അഭ്യർത്ഥനകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അഭയത്തിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഞങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനത്തിൻ്റെ വളരെ സംക്ഷിപ്തമായ ഒരു വിവരം നിങ്ങളിൽ എത്തിക്കാൻ ആഗ്രഹിക്കാൻ താമസിച്ചു പോയാൽ ക്ഷമിക്കാമെന്ന അഭ്യർത്ഥനയോടെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. മാനസികമായും ശാരീരികമായും വിഭിന്ന ശേഷിയുള്ള നമ്മുടെ സമൂഹത്തിൽപ്പെട്ട 3% ആളുകളുടെ കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ വിഭാഗത്തിന് വേണ്ടിക്കൊണ്ട് ഞങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കോംപ്ലക്സ് ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുണ്ട്, 1-2 സ്ഥാപനങ്ങൾ നിർമ്മാണത്തിൽ ഇരിക്കുകയാണ്, ഏതാനും മാസങ്ങൾക്കകം പൂർത്തിയാവുകയും ചെയ്യുകയാണ്. ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ 1-ാമത്തത് സ്പെഷ്യൽ സ്കൂളാണ്. സ്പെഷ്യൽ സ്കൂളിൽ 84 വിഭിന്ന ശേഷിയുള്ള വിദ്യാർത്ഥികളുണ്ട്. അവിടെ 21 ജീവനക്കാരുണ്ട് 84 പേർക്ക് വേണ്ടി. അതേപോലെ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇവർക്ക് വേണ്ടി തൊഴിൽ പരിശീലന കേന്ദ്രം. തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ അത്യാവശ്യം ഇവരെ പൊതു സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് വൊക്കേഷണൽ തെറാപ്പിയാണ്. വൊക്കേഷണൽ തെറാപ്പിയിലും ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തെറാപ്പിയിൽ ആവശ്യമായ എല്ലാ തെറാപ്പി സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി 4-ാമത്തെ വളരെ മുഖ്യമായ മെന്റൽ ഹെൽത്ത് കോംപ്ലക്സിൽ ഉൾപ്പെട്ട റെസിഡൻഷ്യൽ കെയർ ഹോമിൻ്റെ പ്രവർത്തനം പൂർത്തിയായിരിക്കുന്നു.
കഴിഞ്ഞ മാസം പൂർത്തിയാവേണ്ട അതിൻ്റെ ഉദ്ഘാടനം നടക്കേണ്ടതായിരുന്നു. അടുത്ത മാസം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഉദ്ഘാടനം നടക്കുകയും ചെയ്യാം. അവിടെ നിങ്ങളെ കൊണ്ടുവരുന്നത് സമൂഹത്തിലെ ഏറ്റവും കഷ്ടപ്പെടുന്ന, അതായത് ബഹുവൈകല്യമുള്ള ആളുകൾ, വീടിനകത്ത് കെട്ടിവെച്ചിട്ടുള്ള, റൂമിൻ്റെ അകത്ത് അടച്ചു പൂട്ടിയിട്ടുള്ള, വീട്ടിനകത്ത് ഇഴഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവർക്കൊന്നും ചെയ്തു കൊടുക്കാനില്ല. ഇപ്പൊ അവിടെ മണിമൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇവരെ ആജീവനാന്തം സംരക്ഷിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് ഞങ്ങൾ രൂപം കൊടുക്കുകയും ആ പ്രവർത്തനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയുമാണ്. എനിക്ക് അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന ലോകശ്രദ്ധ ആകർഷിച്ചുള്ള ഈ കാരുണ്യ പ്രവർത്തന രംഗത്ത് ഞങ്ങളുടെ കൂടെയുള്ള അതിതീവ്ര ബഹുവൈകല്യമുള്ള ആളുകളെ സംരക്ഷിക്കാൻ ആവശ്യമായ നല്ല മനസ്സ് നിങ്ങളിൽ വളർന്നു വരട്ടെ, അതിനുള്ള സഹായം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ആ അതിന് ഞങ്ങളുടെ പ്രൊജക്ട് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്ന് ഈ നാട്ടുകാർക്ക് വേണ്ടിക്കൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. അതേ അവസരത്തിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ചേമഞ്ചേരി പഞ്ചായത്തിലുള്ള ഏതാണ്ട് 6000 കുടുംബങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ കൂടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളില്ല. ഇത് കേമഞ്ചേരി പഞ്ചായത്തിന്റെ ജീവകാരുണ്യ സേവന മണ്ഡലമാണ്. അതില് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ളവരും ഇല്ലാത്തവരുമുള്ള വിവേചനമില്ലാതെ എല്ലാവരും ആവും നല്ല രീതിയിൽ സഹായം ചെയ്തുകൊണ്ടാണ്. ഞങ്ങൾക്ക് പ്രത്യേകമായ സാമ്പത്തിക സോഴ്സുകളൊന്നുമില്ല. ഞങ്ങളുടെ മുമ്പിലുള്ള ഏതാണ്ട് 6000 വരുന്ന കുടുംബത്തിലെ നല്ലവരായ ആളുകൾ മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള അവസരം നിങ്ങളുടെ ഈ യാത്ര അവസാനിച്ചതിന് ശേഷം ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നതും നമുക്ക് ഫേസ് ടു ഫേസ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തക്ക രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് തുടങ്ങുന്നതിന് വേണ്ടി രക്തം നൽകൂ ജീവൻ രക്ഷിക്കുമെന്ന സന്ദേശവുമായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയുള്ള 600 ഓടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും മനുഷ്യ സ്നേഹിയുമായ ബോബി ചെമ്മണൂർ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു. വേദിയിലുള്ള അത്രയും സ്നേഹം നിറഞ്ഞവരെ, ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നിവിടെ വന്നിട്ടുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം എല്ലാവരും സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ നിങ്ങൾ കുറെ പേരോടെ ഈ വെയിലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയുവാൻ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ ഇവിടെ ഇങ്ങനെ വെയിലത്ത് നിൽക്കണ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും തികഞ്ഞ മനുഷ്യ സ്നേഹികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ അഭയത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലേക്ക് ബോബി ഫാൻസ് അസോസിയേഷൻ ഫണ്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് 50,000 സഹായമായിട്ട് നൽകുന്നുണ്ട്. തുടർന്നും പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അതിനും പുറമെ ഞങ്ങൾ കോഴിക്കോട് ഇപ്പോൾ ഒരു പൂർ ഹോമുണ്ട്. ഞങ്ങൾ കോഴിക്കോട്, വയനാട്, തമിഴ്നാട് ഇങ്ങനെ 3-4 സ്ഥലങ്ങളിലായിട്ടാണ് ചെമ്മണ്ണൂർ ലൈഫ് മിഷൻ ഹോമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ വലിയൊരു ഹോം കോഴിക്കോട് പണി തുടങ്ങാൻ പോവുകയാണ്. അവിടെ എത്ര ആളെ വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നാൽ അവിടെ ഞങ്ങൾ പോറ്റുന്നതായിരിക്കും നല്ല സംവിധാനമുണ്ട്. അതും ഇതിന് പുറമെ ഇവിടെ ഓഫർ ചെയ്യാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ 600 ഞങ്ങൾ ഓടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി 200 ഇതുപോലത്തെ 200 ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത്. പക്ഷേ സ്കൂൾ, കോളേജുകൾ, സംഘടനകൾ, പല ഓർഗനൈസേഷൻ വഴി ദിവസേന ഒരുപാട് റിക്വസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും വേണം ഒരു സെൻറ്റർ സ്കൂളിലും കോളേജിലൊക്കെ. എന്നതുകൊണ്ട് 200 പകരം 600 സെൻറ്ററുകളായി മാറി. മാത്രമല്ല 600 ഇപ്പോൾ 900 ആണ് ഓടേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് പല പല സെൻറ്ററുകൾ കൂടി വരുന്നത് കൊണ്ട് ആണ് ഇവിടെ എത്താൻ വൈകിയത്. അതുകൊണ്ട് മാപ്പാക്കണം, അത്രയും നേരം നിങ്ങൾ ഈ വെയിലത്ത് കാത്തു നിൽക്കേണ്ടി വന്നതിൽ മാപ്പ് ചോദിക്കുകയാണ്. ഈ മാരത്തണിന്റെ ലക്ഷ്യം